ഒരുപാട് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പം ഞാൻ രാവിലെ എനിക്ക് ഡ്യൂട്ടി മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് ഉണ്ട് 3 മണി. ചില ദിവസം ഞാൻ കോമ്പൻസേഷൻ കഴിഞ്ഞിട്ട് 6:30, 7:00, 7:30 ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല, തീരെ ടയേർഡും ആണ്, ഒട്ടും വയ്യ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്, ഇഷ്ടപ്പെടുന്നവർക്കാണ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൽ. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, നമ്മൾ ഷോർട്സ് ഇടാൻ തുടങ്ങിയ പിന്നെയാണ് കേട്ടോ നമുക്ക് കൂടുതലും ഷോർട്സ് ഇടുന്ന ചാനൽസിന് നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ വീട്ടിൽ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനമൊക്കെ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. വീഡിയോ എടുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ കിളികളൊക്കെ ഇങ്ങനെ കൂന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കത് ശരിയാവും, ചിലപ്പോൾ നല്ല രസമായിട്ട് തോന്നും കേട്ടോ. അതെയും എന്താണെന്ന് ഇങ്ങനെ കൂടെ. അപ്പോൾ ഞാൻ കുറച്ച് ലോട്ടി ചോക്കോബായ് അങ്ങനെയല്ലേ പറയാം, ആ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചതിനും ഭയങ്കര കട്ടിയും, ഫ്രിഡ്ജിൽ വെക്കാത്തതിന് കട്ടി കുറവുമായിരുന്നു കേട്ടോ. അപ്പോൾ ബേസിലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അവന് അവൻ എൻ്റെ അടുത്ത് ക്യാമറയുടെ ബാക്കിലായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഞാൻ അത് അവൻ്റെ അടുത്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. മെയിനായിട്ട് എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് 2 ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിലാണ്. തീരെ വയ്യ എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല എന്തായിരിക്കും വീഡിയോസ് ഇടാത്തത്, ഞാനിങ്ങനെ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഞാൻ ദേ ഈ ഒരു സംഭവം, ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. വെളുക്കോ എന്നല്ല, മുഖത്തിനൊരു കളർ കിട്ടുമോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഫേസിൽ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഒരു ടാനിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കണ്ടിന്യൂസ്ലി നമ്മളൊരു 2 ദിവസം 3 ദിവസമൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ മാറുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ട്രൈ ചെയ്തൊരു മാസ്ക്കാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ മാസ്കിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫേസ് വാഷാണ്. ഫേസ് വാഷ് നല്ല ഒരു ഒത്തിരി പോന എടുത്താൽ മതി, ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി എടുത്തായിരുന്നു, പക്ഷെ ഒരു ഇത്തിരി പോന എടുത്താൽ മതി മുഴുവൻ നന്നായിട്ട് ഫോമിങ് ആവാൻ വേണ്ടിയിട്ടും നന്നായിട്ട് അഴുക്ക് പോകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് ഡ്രസ്സസ്സാണ് കേട്ടോ മിക്കുവിന് വീട്ടിലിടാൻ വേണ്ടിയിട്ട്. മിക്കു വലുതായില്ലേ, അപ്പോൾ കുഞ്ഞു ഡ്രസ്സസ് ഇപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ. അവൻ്റെ കുഞ്ഞിലെ ഡ്രസ്സസ് ഞാൻ ഇപ്പോഴും ഇട്ടൊക്കെ കൊടുക്കും, കെട്ടുകൊടുപ്പൊക്കെ ഞാൻ ഇപ്പോഴും ഇട്ട് കൊടുക്കും കേട്ടോ. അവന് കുറച്ച് നിക്കറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചായിരുന്നു, എടുത്തായിരുന്നു. അത് ഇതുപോലത്തെ കൈയില്ലാത്ത കുറച്ച് ടോപ്സ്, പിന്നെ ഇതുപോലത്തെ ഒരു 3 ടോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, 3 ആണെന്ന് തോന്നുന്നു, 4 ടോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 4 നിക്കർ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു എടുത്തായിരുന്നേ. അപ്പോൾ ദേ ഇതാണ് അടുത്തത്. എല്ലാം കൈയില്ലാത്ത തന്നെ പല പല ഡിസൈനിലുള്ള ടോപ്പുകളാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാൻ, ഇതിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു പ്രത്യേക സുഖമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്കുവിനെ ഗിഫ്റ്റ് കിട്ടിയായിരുന്ന ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഊഞ്ഞാൽ ഇന്ന് അവിടെ കൊണ്ട്, കാരണം മിക്ക ദിവസവും എന്നല്ല, ഞാൻ കോളേജിൽ പോകണോണ്ട് തന്നെ മിക്കു എൻ്റെ വീട്ടിലാണ് കൂടുതൽ സമയം. അപ്പോൾ അവിടെ കൊണ്ടുപോയി കെട്ടാമെന്ന് വിചാരിച്ചു. ഇവിടെ ആവുമ്പോൾ കെട്ടാൻ സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കെട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയി കെട്ടുകയാണെങ്കിൽ എൻ്റെ പകുതി മുക്കാല സാധനങ്ങളും എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ ഇപ്പോൾ യൂണിഫോം ആണെന്നുണ്ടെങ്കിലും വെള്ള യൂണിഫോം കഴുകാൻ ഭയങ്കര മല്ലാണ് ഗൈസ്. വെള്ള നമ്മൾ ഹോസ്പിറ്റലിൽ ഇടുന്ന യൂണിഫോം, ആ യൂണിഫോം കഴുകാൻ ഭയങ്കര മല്ലാണ്. എന്തെങ്കിലുമൊക്കെ ചെളി അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എത്രയൊക്കെ കഴുകിയാലും എവിടെയെങ്കിലുമൊക്കെ ഒരു ചെളി ഉണ്ടാവും. മമ്മി മറ്റേ കല്ല്യാരിട്ട് അരച്ച് കഴുകുന്നുണ്ടെങ്കിൽ ചെളി ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും വെള്ള യൂണിഫോം മമ്മിയുടെ കയ്യിലാണ് കൊടുക്കാറ്. പിന്നെ ഈ യൂണിഫോം ഞാൻ കഴുകണേ കൊണ്ടാണ് അതിനൊരു വൃത്തിയില്ലാതിരിക്കുന്നത്. പിന്നെ ഈ ഒരു മൂഞ്ഞാല് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട്, ഇത് ഇരുന്നാടിന് മൂഞ്ഞാലാണ്, അവന് ഇഷ്ടപ്പെടുമോ അതെയോ പേടിയാവോ ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആട്ടി നോക്കാം, ഇരുത്തിയിട്ട് ആട്ടി നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ അവൻ്റെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇരിക്കേണ്ട, പകുതി മുക്കാലും കളിപ്പാട്ട് ഹാളിലാണ് കേട്ടോ മിക്കു കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇച്ചാനിവിടെ എല്ലാം തകിടം മറിച്ച് തന്നെ ഇട്ടേക്കണേ. പിന്നെ ഞാനതൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് ഒന്ന് നീറ്റാക്കി അവിടുത്തെ പോരുവാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ നേരത്തെ ഞാൻ പോകുന്നത്, ഇന്ന് കോമ്പൻസേഷൻ ഇരുന്നില്ല, 3 മണിക്ക് ഞാൻ ബേസിലെന്നെ വിളിക്കാൻ വന്നായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഈ കോൺഫ്ലെക്സ് ഇല്ലേ, കോൺഫ്ലെക്സ് മിക്കവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതൊക്കെ അവിടെ എടുത്തിട്ട് മാഗിയുടെ നൂഡിൽസൊക്കെ എടുത്തിട്ട് അവിടെ കിറ്റിലാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഞാൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചായിരുന്നു, കോളിഫ്ലവറൊക്കെ എടുത്തിട്ട് ഞാൻ കിറ്റിലാക്കിയിട്ട് അവിടെ വെച്ചു. എന്താണോ എന്താ ഞാൻ അങ്ങനെ കാട്ടിയത്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, ഇനി എന്നാ ഇച്ച എൻ്റെ വീട്ടിലോട്ട് പോകുന്നേ, എന്നത്തേക്കാണ് പോകുന്നത്, ഇനി അടുത്തെങ്ങനെ നമ്മൾ പോകുന്നില്ല കേട്ടോ.
കാരണം പോകുന്നില്ല, നമുക്ക് അതിനുള്ള സമയമില്ല, എനിക്കിനി ലീവില്ല. ഞാൻ ഇനി ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പാതിരാത്രിയാവും വീട്ടിൽ വരുമ്പോൾ, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തായാലും ഈ പഠിച്ച ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണത്. വർഷമൊക്കെ പെട്ടെന്ന് പോയി, ഇന്നലെ കയറിയ പോലെ തോന്നണേ. ഇന്നിപ്പോൾ ഇത് ഞങ്ങളുടെ ജൂനിയേഴ്സ് വരാറായി, ഇനിയുണ്ട് കേട്ടോ ഒരു വർഷമാവാൻ, ഇനിയുണ്ട് മാസങ്ങൾ. എന്നാൽ പോലും ഇത്രയും മാസങ്ങൾ തന്നെ പെട്ടെന്ന് പോയി. ഇവിടെ മിക്കുവിൻ്റെ മറ്റേ റിമോട്ട് കൺട്രോൾ കാറില്ലേ, അതിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമാണ് കളിക്കാൻ. വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടെയൊക്കെ ഭയങ്കര ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ അത് കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും ഇനിയിപ്പോൾ അടുത്തെങ്ങാനും നമ്മുടെ ചേനയുടെ വീട്ടിലോട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ അവരെന്തായാലും ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല കേട്ടോ. അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും മിക്കുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. മിക്കു ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അത് ഒരു എന്താ പറയുക, അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് വയ്യ. അവൻ അത്രയും നേരം എങ്ങനെയാണ് ഇരിക്കണേ, അങ്ങനെയേ ആയിരിക്കില്ല. ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. മമ്മി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബേസിനോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അവൻ ഓടി വന്നിട്ട് എന്നെ ഇറുക്കി ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടത്. ഈ ഒരു കെട്ടിപ്പിടുത്തം, അയ്യോ, അതിനകത്ത് എനിക്ക് എല്ലാം കിട്ടിയ പോലെയാണ്. എനിക്ക് എൻ്റെ എനിക്ക് എന്താ പറയാൻ പാടില്ല, എനിക്കത് മുഴുവൻ കിട്ടിയ പോലെയാണ് അവന് ആ ഒരു കെട്ടിപ്പിടുത്തം. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും അത് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കും. ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കണേയായിരിക്കാം, ഇത്രയും നേരം എവിടെയാന്ന് ഇങ്ങനെ ചോദിക്കണേയായിരിക്കാം. ഭയങ്കര സന്തോഷമാണ് അവൻ്റെ ആ ഒരു കെട്ടിപ്പിടുത്തവും. കുറേ നേരം അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് അതിപ്പോൾ അമ്മുവിൻ്റെ കയ്യിലായി, മിക്കപ്പോഴും അമ്മുവിൻ്റെ കയ്യിലായിരിക്കും. അമ്മുവിൻ്റെ കയ്യിലാവുമ്പോൾ എൻ്റെ അടുത്തോട്ട് വരും, എന്നിട്ട് ഇങ്ങനെ ഒരു കെട്ടിപ്പിടുത്തമാണ്, ഇറുക്കി കെട്ടിപ്പിടുത്തം. പിന്നെ കടിച്ചു നോക്കും, തൊട്ടു നോക്കും, വാന്തി നോക്കും. ഇതൊക്കെയാണ് അവൻ്റെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഉള്ള പണി. ഞാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടില്ല, അവൻ കഴിക്കുന്ന സാധനമല്ല, കഴിച്ചിട്ടില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ കളിച്ച് നോക്കുകയുള്ളൂ, പൊടിച്ചൊക്കെ നോക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കുക. ഊഞ്ഞാൽ കെട്ടണയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. നമ്മളാ തൊട്ടി കെട്ടണോട് തന്നെ, കാരണം മമ്മിക്ക് തൊട്ടി വേണമെന്ന് പറഞ്ഞു. തൊട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ മമ്മിക്ക് തൊട്ടിയില്ല, മമ്മി മിക്കപ്പോഴും കിടത്തണം അവനെ ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തൊട്ടി ഇട്ടേക്കണേൽ തൊട്ടി പൊക്കി കെട്ടിയിട്ട് അതിനകത്ത് തന്നെ നമുക്ക് ഈ ഊഞ്ഞാൽ കൊളത്തിയിട്ട് ജസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചാണ്. ഇതിനധികം കയറിന് നീട്ടില്ല കേട്ടോ. അതെന്തായാലും ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പം മിക്കു രണ്ടരക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് സംഭവമെന്ന് മനസ്സിലായി. ഇത് ഞാൻ അവന് കൊടുത്തിട്ടില്ല കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല. കൊടുക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ അതിനകത്ത് അധികം ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. കോൺഫ്ലെക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഇച്ചിരിയൊക്കെ ആയിട്ട് അവന് പറക്കി തിന്നാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് അവന് വെച്ച് കൊടുത്തപ്പോഴേക്കും അവൻ്റെ മുമ്പിലുള്ള ബട്ടൺസൊക്കെ അവൻ എടുത്തായിരുന്നു കേട്ടോ, അവൻ്റെ ആവശ്യത്തിനുള്ള ഇതിനൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഞാനിത് എവിടെ കെട്ടും, എങ്ങനെ കെട്ടും എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ബേസിൽ മമ്മിയും കൂടി കെട്ടി അവന് ഊഞ്ഞാൽ ഇഷ്ടമായി കേട്ടോ. ആദ്യം ഇത് ഇത്തിരി താന്നു പോയി കെട്ടിയപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് പൊക്കി കെട്ടി കൊടുത്തായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി, ആടാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിന് മുകളിലിരുന്ന സാധനമൊക്കെ അവൻ പലിച്ച് പറിച്ചെടുത്തായിരുന്നു. ആടുമ്പോൾ ഒരു പ്രത്യേക ചിരിയും സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ആടുന്നതിന്, പിന്നെ ആടി ഇവിടുത്തെ ടി വി കുഞ്ഞു ടി വി ആണ് കേട്ടോ, പണ്ടത്തെ ടി വി ആണ്. അപ്പോൾ ആ ടി വിയിലും നോക്കി എങ്ങനെ ഇരിക്കും ടി വി. ഇത് ഇപ്പോൾ ടി വി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടി വി ഒക്കെ വെച്ച് എടുത്തപ്പോൾ അതിനകത്ത് നോക്കി നമ്മുടെ ഏതാ കുട്ടികളുടെ പാട്ടില്ലേ, ഏതിലാണോ എന്തോ കുട്ടികളുടെ പാട്ട്, അതിങ്ങനെ കൊച്ചുങ്ങളുടെ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുന്നത്. അത് പാട്ട് പങ്ക് കേട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആടുന്ന രസത്തിൽ ആദ്യമായിട്ട് ആടിയുടെ രസമാണെന്ന് തോന്നുന്നു. ആ ഒരു രസത്തിൽ ഇങ്ങനെ ഇരുന്ന് ആടുന്നുണ്ട് ആൾ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ. കാരണം എനിക്ക് ഞാൻ കൂടുതലും അവനിപ്പോൾ പുറത്ത് വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് തലേണ വെച്ച് കൊടുത്തത് അമ്മി. നമ്മളിപ്പോൾ കോളേജിൽ പോയിട്ടൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഈ ഒരു കൊച്ചു കൊച്ചു സന്തോഷം മതി കേട്ടോ. ഞാൻ കൂടുതൽ സമയം അവൻ്റെ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ലീവ് എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവൻ്റെ കൂടി ഇരിക്കുന്ന ടൈമാണ് മിസ്സാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തെങ്കിൽ ചേൻ്റെ വീട്ടിലോട്ട് ഇല്ലാന്ന് കേട്ടോ. കാരണം ഞാൻ രണ്ട് ലീവ് എടുത്ത് തന്നെയാണ്. ഞാനിപ്പോൾ എനിക്കൊരു 8 മണിക്കൂറാണ് ഒരു ദിവസം കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. അതിപ്പോൾ ക്ലിനിക്കിലാണെന്നുണ്ടെങ്കിൽ എന്തോരം നേരം നിന്നാലാന്ന് അറിയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലീവ് ഉള്ളപ്പോൾ മാത്രമേ ഇനി പോവുള്ളൂ. ലീവ് ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പോവും, ചിലപ്പോൾ പോവില്ല. അപ്പോൾ നിങ്ങളെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഒന്നും വിചാരിക്കരുതേ. പിന്നെ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാലോ, വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടും വരാലോ. ഓക്കെ, അപ്പം മിക്കവരെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ വീഡിയോസ് ഇനി കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക്
എന്താ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം. കാരണം ഞാൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ലീവിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ എന്താ പിന്നെ മിക്കുവിൻ്റെ കാര്യം, എന്നെ ആര് നോക്കും, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ അപ്ഡേറ്റാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. പ്രഗ്നൻ്റ് അല്ല കേട്ടോ, പ്രഗ്നൻ്റ് അല്ല എന്ന് പറയാൻ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല പ്രഗ്നൻ്റ് ആണോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കറിയില്ല പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നൊന്നും. അപ്പോൾ പ്രഗ്നൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ എനിക്കിത് പറയണമെന്ന് തോന്നി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട്, ഇച്ഛ എൻ്റെ വീട്ടിലോട്ട് ഇനി എന്നാണ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇച്ഛ എൻ്റെ വീട്ടിലോട്ട് പോയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നു, ഇനി ഓണം വെക്കേഷൻ ഉണ്ട്, ഓണം വെക്കേഷന് പോകും. ഓണം വെക്കേഷനൊക്കെ മിക്കവാറും എനിക്ക് കോമ്പൻസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പോൾ എനിക്ക് കുറേ ലീവ് എടുക്കേണ്ട വരും, അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു സർജറിയുടെയാണ്, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കുറേ ടെൻഷനിലാണ്. എങ്ങനെ നോക്കും, മിക്കും മിക്കും മമ്മിയുടെ അടുത്ത് സേഫ് ആയിരിക്കും, മിക്കുവിനെ മമ്മി നോക്കുമ്പോൾ എന്നെ ആര് നോക്കും, വീട്ടിലെ കാര്യങ്ങൾ, ഇച്ചായൻ, പിന്നെ നമ്മുടെ വീട് പണി, എനിക്ക് കൂടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനോ അല്ലെങ്കിൽ ഒരു വേറെ എന്തൊക്കെയോ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നു. ഭയങ്കര സ്ട്രെസ് എടുക്കും പോലെ എനിക്ക് തോന്നുവാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളൊക്കെയാണ്, ആരും ഇല്ലല്ലോ എന്നുള്ള ഓർത്തിട്ട്. അപ്പം എന്തായാലും അമ്മ അച്ചാച്ചൊന്നും വരാൻ ചാൻസ് ഇല്ല, കാരണം അവർക്ക് എന്നെ ലീവ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് പ്രതീക്ഷ വയ്ക്കുന്നില്ല. പിന്നെ മമ്മി, മമ്മിയെ മിക്കുവിനെ നോക്കുമല്ലേ, പിന്നെ മമ്മിയും പപ്പയല്ലേ ഇവിടെ ഉള്ളത്. പിന്നെ ഇച്ചായൻ, ഇച്ചായൻ വീട്ടിലെ കാര്യങ്ങളും എന്നെയും അതും മാനേജ് ചെയ്യുമോ, ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ടെൻഷനാണ്. എനിക്കറിയാൻ പാടില്ല എങ്ങനെയൊക്കെ ഇത്രയും കുറച്ച് നാളത്തേക്ക് നമുക്കും ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേണമല്ലോ, റിലീഫ് വേണമല്ലോ. അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഓരോ കാര്യങ്ങളെ കുറിച്ച് നല്ല ഫേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൊണ്ടൊക്കെയാണ് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കൊന്ന് വീഡിയോ എടുക്കാനുള്ള മൂഡ് പോലും ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരിക്കലും വരാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇടാറുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള മൂഡ് പോലും കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ.